Hello friends, ellavarkkum njangalude lokam 24 vlog ilekku swagatham. Njangal innu cheyyan pogunnathu beef peratt aanu. Adu enganeyanu undakkunnathu nokkam. Adinu vendite 1 kilo beef eduthu nannayittu kazhugi vruthiyaakki vechathaanu. Pinne vendathu thenga kottaanu. Adu idupole thenga ingane arinju vechittundu. Oru cheriya size thengayude അരമുറിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു 10 14 വെളുത്തുള്ളി ഇങ്ങനെ നടുകെ അരിഞ്ഞു വെച്ചതാണ് ഇത് പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു തക്കോലം പെരിഞ്ചീരകം കുരുമുളക് ജാതിക്ക എന്നിവയാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവോളയാണ് സവോള ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചതാണ് പിന്നെ വേണ്ടത് മൂന്നോ നാലോ പച്ചമുളകാണ് പച്ചമുളക് ഇതുപോലെ നടുകെ കീറി വെച്ചതാണ് പിന്നെ കുറച്ച് കറുവേപ്പില 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾസ്പൂണോളം മുളകുപൊടിയും ഒരു ടേബിൾസ്പൂണോളം ജീരകവും പിന്നെ കുറച്ച് കറുവേപ്പിലയുമാണ് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ആവശ്യമാണ് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഈ മസാലകളും അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കോത്ത് എല്ലാം എടുത്തിട്ടു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം സവോള ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം അതായത് കറുവപ്പട്ട തക്കോലം ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം കുരുമുളക് ജാതിക്ക അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം അതിനുശേഷം നമുക്കിതെടുത്ത് വേവിക്കാം അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് തുറന്ന് നോക്കാം കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് 5-6 പ്രാവശ്യം വിസിൽ വന്നിട്ടുണ്ട് ഈ കുക്കറിൽ നിന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചുവട് കട്ടിയുള്ളൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വയ്ക്കാം എന്നിട്ട് അത് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് തീയ കുറച്ച് വെച്ച് കൊടുക്കണേ മുളക് പൊടി മൂത്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിനി നന്നായിട്ട് വറ്റിച്ചെടുക്കണേ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അപ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് വരുന്നത് തീ നല്ല കൂട്ടി വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഈ തേങ്ങാക്കൊത്ത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ അത്രയും ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ചു പോകും അതുകൊണ്ട് ഇളക്കിക്കൊടുക്കാൻ മറക്കരുതേ
അപ്പോൾ നമ്മുടെ ബീഫ് പെരട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് പെരട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ബീഫ് പെരട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.